പഠിക്കുന്നത് രാമൻ ഇഫക്റ്റ് എന്നല്ല ശരിക്കും അതിൻ്റെ പേര് വരുന്നത്. ശരിക്കും അതിൻ്റെ പേര് എന്ന് പറയുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ബ്രാഞ്ചുമായി കുറച്ച് ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് രാമൻ ഇഫക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഈ രാമൻ ഇഫക്റ്റ് വരുന്നതിനെങ്കിലും മുമ്പായിട്ട് ഒരാളുണ്ടായിരുന്നു, അയാൾ പേര് ഓർത്തിരിക്കുക, റൈലെ. പല പേരിലും പറയട്ടെ, സ്പെല്ലിംഗ് ശരിയാണ്, മതി. റൈലെ സ്കാറ്ററിങ് എന്നാണ് കണ്ടീഷനെ പറയുന്ന പേര്. ഈ റൈലെ സ്കാറ്ററിങ് കഴിഞ്ഞ് വന്ന ഇഫക്റ്റാണ് ഏത്, രാമൻ സ്കാറ്ററിങ്. അത് ഇങ്ങനെയാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും. അപ്പോൾ എന്താണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് അതിൻ്റെ ബേസ്. ഒന്നുകൂടി ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ അതിനെ രാമൻ സ്കാറ്ററിങ് എന്ന് പറയും. രാമൻ സ്കാറ്ററിങ് എൻ്റെ കുറച്ച് മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും ആദ്യം വന്നത് എന്തായിരുന്നു, റയലെ സ്കാറ്ററിങ് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാവുന്ന കണ്ടീഷൻ ഇതാണ്, പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ടിക്കിൾ നേച്ചറാണെന്നാണ് ആദ്യം നമ്മൾ പഠിച്ചത്. അതോ ജസ്റ്റ് ഒന്ന് പറയണോട്ടോ, എന്നാലാണ് നമുക്ക് അതിനേക്ക് എത്തിക്കാൻ പറ്റുള്ളത്. ഇപ്പം പാർട്ടിക്കിൾ നേച്ചർ, പിന്നെ പറഞ്ഞു ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ അല്ല, എന്ത് നേച്ചറാണ്, വേവ് നേച്ചറാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞ, അപ്പോൾ പാർട്ടിക്കിൾ നേച്ചറാണെന്ന് പറഞ്ഞ ആളുടെ പേര് എന്തായിരുന്നു, ന്യൂട്ടനാണ് പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞത്. വേവ് നേച്ചർ എന്ന് പറഞ്ഞ ആളുടെ പേര് എന്തായിരുന്നു, ക്രിസ്റ്റിൻ ഹൈജീൻസ്. ഹൈജീൻസ് എന്നൊക്കെ പറയാം. ഒരു വട്ടം ഞാൻ ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ, എനിക്ക് തോന്നുന്നു ദേശാഭിമാനിലാന്ന് തോന്നുന്നു, ഏതോ ഒരു സയൻസ് ആർട്ടിക്കിളിൽ ഒരു സീമ ശ്രീലയൻ എന്തോ പേരായിട്ടുള്ള ഒരു മാഡനെ ക്രിസ്റ്റിൻ ഹൈജീൻസ് എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. നെറ്റിലേക്കും ഇംഗ്ലീഷുകാരേക്കും പറയാം ഹൈജീൻസ് എന്ന് തന്നെയാണ്. തൃശ്ശൂർകാർ, കേരളക്കാർ, കേരളത്തിലുള്ള അധ്യാപകന്മാരൊക്കെ അതിന് ഹൈജീൻസ് ഹൈജീൻസ് എന്നൊക്കെ പറയുന്നു. എന്തിനാവട്ടെ, ക്രിസ്ത്യൻ ഹൈജീൻസ് എന്നാണ് എൻ്റെ പേര് പിടിക്കുന്നത്. അവസാനം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നിട്ട് എന്ത് പറഞ്ഞു, ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡ്യുവൽ നേച്ചറാണെന്നും പറഞ്ഞു. ഇനിയാണ് എനിക്ക് അത് പോകുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ആദ്യത്തെ ഐഡിയ എന്തായിരുന്നു, ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചറാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു, ന്യൂട്ടൺ. ക്രിസ്റ്റിൻ ഹൈജീൻസ് എന്ന് പറഞ്ഞു വേവ് നേച്ചറാണെന്ന് പറഞ്ഞു. അവസാനം ഡ്യുവൽ നേച്ചർ, ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചില സമയങ്ങളിൽ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കും, ചില സമയങ്ങളിൽ വേവ് നേച്ചർ കാണിക്കും. ഇത് പറഞ്ഞത് ആരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. അപ്പം ഈ വേവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൈറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഇ ഇസ് ഈക്വൽ ടു എച്ച് എൻ യു എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്, എനർജിയാണ്. എച്ചിനെ പറയുന്ന പേര് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ അല്ലെങ്കിൽ സി ബൈ ലാംഡ എന്ന് പറയുന്ന പേരെന്താണ്, ഫ്രീക്വൻസി എന്ന പേരിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ലാംഡ എന്ന് പറഞ്ഞ പേരെന്താണ്, വേവ് ലെങ്ത് എന്ന് പറയും. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഈസിക്കൽ ടു എച്ച് ന്യൂവിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, ഫോട്ടോൺ എന്ന പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് പറയുക, ഫോട്ടോൺ. അല്ലെങ്കിൽ ഇതിൻ്റെ പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, വേവ് പാക്കറ്റ് എന്ന പേരിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ പടം വരിക, വേവ് പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന പേരിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ വേവ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്തായാലും അവിടെ, അപ്പോൾ ഫോട്ടോൺ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഫോട്ടോൺ എന്ന് പറയുന്ന മറ്റൊരു പേരാണ്, അതും ഓർത്തിരുന്നുള്ളൂ, ക്വാണ്ടം ഓഫ് എനർജി. ഇതാണ് ഇപ്പോഴത്തെ ലൈറ്റിൻ്റെ ഐഡിയ. ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞോളൂട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സംഭവത്തിലേക്ക് പോവാം. ഈ കൊളീഷൻ സംഭവിക്കുകയാണ്, അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റിങ്ങിന് വരികയാണ്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോൺ ആയിട്ടാണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോണിപ്പോൾ എന്തുണ്ട്, ഒരു എനർജി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന ഫോട്ടോൺ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മോളിക്യൂളുമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, കൊളീഷൻ സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുക. അപ്പോൾ ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റിങ്ങിന് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മഴത്തുള്ളിയിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തുള്ളിയിലോ ഒന്ന് ഇടിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഇടിക്കുന്നു എന്നുള്ളതെന്ന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, കൊലീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കൊലീഷൻ രണ്ട് വിധത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കൊലീഷനെ പറയുന്ന പേരാണെന്ത്,
ഇലാസ്റ്റിക് കൊളീഷൻ എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോണിന്റെ എനർജി ഇതിങ്ങനെ വന്നിട്ട് ഈ വാട്ടർ മോളിക്യൂളിൽ ഇടിക്കുകയാണ്. ഫോട്ടോണിന്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് 10 ജൂൾ ആണെന്ന് വിചാരിക്കുക. ഈ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇടി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഫോട്ടോൺ ഇത് പിടിച്ചിട്ട് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യും അല്ലെ. നമ്മളിപ്പോൾ ലൈറ്റ് ഒരു കണ്ണാടിയിലൊന്ന് ഇടിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കണ്ണാടിയിൽ നിന്നും ആ ലൈറ്റ് തിരിച്ചു വരികയാണ് ചെയ്യുക. തിരിച്ചു വരുമ്പോഴും അതിൻ്റെ എനർജി നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പം എത്ര തന്നെയാണ്? 10 ജൂൾ ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളിലേക്ക് പോയിട്ടുള്ള ലൈറ്റും തിരിച്ചു വരുന്ന ലൈറ്റിൻ്റെയും എനർജി എന്താണ് സെയിം ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്ന എനർജിയും തിരിച്ചു വരുന്ന എനർജിയും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സ്കാറ്ററിങ്ങിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റേലെ സ്കാറ്ററിങ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു വാട്ടർ മോളിക്യൂള് ഒരു തരത്തിലും എന്ത് സംഭവിച്ചിട്ടില്ല, എനർജീനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയോ ലോസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് കൊളീഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യും. എന്നാൽ രാമൻ സ്കാറ്ററിംഗിൽ എന്ത് സംഭവിക്കുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, രാമൻ പറഞ്ഞു ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന ഒരു സംഭവമല്ല, അവിടെ എന്തും കൂടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു നമ്മുടെ രാമൻ പറയുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുകയാണെങ്കിൽ 3 കണ്ടീഷനാണ് അദ്ദേഹം പറഞ്ഞത്. 1-ാമത്തെ കണ്ടീഷനിൽ വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുകയാണ്, ലൈറ്റ് വന്ന് ഇടിക്കുന്നു, അതിൻ്റെ എനർജി 10 ജൂളാണ്, തിരിച്ചു പോകുന്ന ലൈറ്റിൻ്റെ എനർജിയും 10 ജൂളാണ് എന്ന് വിചാരിക്കും. അപ്പോൾ എനർജി സെയിം ആയതുകൊണ്ട് ഈ കണ്ടീഷനിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന വാല്യൂം എന്ത് തന്നെയാണ്? സെയിം ആയിരിക്കും. അതാ ഇതെന്തിനു എക്സാമ്പിളാണ്? ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ്. ശരിയല്ലേ? ഇനി സെക്കൻഡ് കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂളാണ്, ഇത് വന്ന് ഇതിലേക്ക് ഇടിച്ചു, എനർജി 10 ജൂൾ തന്നെയാണെന്ന് വിചാരിക്കുക. ഇടി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 2 ജൂള് എനർജി ആര് അബ്സോർബ് ചെയ്തു? വാട്ടർ മോളിക്യൂൾ അബ്സോർബ് ചെയ്തു. അപ്പൊ തിരിച്ചു പോകുന്ന എനർജി അപ്പം എത്രയായിരിക്കും? ഇതിൽ മൊത്തം വന്നിടിച്ചത് 10, 2 ജൂൾ എനർജി എടുത്തു. അപ്പൊ അത് സംഭവിക്കും, 10 - 2 IC 8 ജൂൾ എനർജിയാണ് പുറത്തേക്ക് പാസ് ചെയ്ത് പോവുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വരുന്ന എനർജിയും പോകുന്ന എനർജിയും എന്തല്ല, സെയിം അല്ല. വരുന്ന എനർജിയേക്കാളും കുറവാണ് പോകുന്ന എനർജി. എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എനർജി ആരാണ് ഗെയിൻ ചെയ്തേക്കുന്നത്? എനർജി ഗെയിൻ ചെയ്ത ആള് എന്ന് പറയുന്നത് ആരാണ്? മോളിക്യൂൾ എനർജി ഗെയിൻ ചെയ്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ചു പോകുന്ന റേഡിയേഷനെ നമുക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്സ് എന്നാണ് പറയാം. സ്റ്റോക്സ് റേഡിയേഷൻ എന്ന പേരിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം സ്റ്റോക്സ് റേഡിയേഷൻ സംഭവിക്കുമ്പോൾ എനർജി ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? മോളിക്യൂൾ എനർജി അബ്സോർബ് ചെയ്യുന്നു. എനർജി ആർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു? ഫോട്ടോണിന് എനർജി നഷ്ടപ്പെട്ടു പോകുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ റേഡിയേഷൻ പറഞ്ഞ പേരാണെന്ത്? സ്റ്റോക്സ് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. ലൈറ്റ് എനർജി 10 ജൂൾ വന്ന് ഇടിക്കുകയാണ്, തിരിച്ചു വരുമ്പോൾ എനർജി എന്ന് പറയുന്നത് 10+2 IC 12 ആണെന്ന് വിചാരിക്കുക. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ജൂൾ എനർജി എന്ത് സംഭവിക്കുന്നു? വരുന്ന എനർജി 10 ജൂളാണ്. ഈ മോളിക്യൂളിൽ എന്തുണ്ടായിരിക്കും? കുറച്ച് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ആ എനർജിനെ ആര് അബ്സോർബ് ചെയ്തു? ഫോട്ടോൺ അബ്സോർബ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അടുത്ത കണ്ടീഷനിലെ അപ്പം എന്ത് സംഭവിക്കുന്നു? തിരിച്ചു വരുന്ന റേഡിയേഷൻ്റെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനർജി പോകുന്നത് ആരുകയാണ്? മോളിക്യൂളിന് എനർജി ലോസ്റ്റ് ചെയ്യുന്നു. ആരാണ് എനർജി ഗെയിൻ ചെയ്യുന്നത്? ഫോട്ടോൺ എനർജി ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ തിരിച്ചു വരുന്ന റേഡിയേഷൻ്റെ എനർജി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ആൻറ്റി സ്റ്റോക്സ് റേഡിയേഷൻ എന്ന പേരിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് റേഡിയേഷൻ. അപ്പം കൊളീഷൻ സംഭവിക്കുമ്പോൾ ഒരേ റേഡിയേഷൻ അല്ല, 3 ടൈപ്പ് റേഡിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ രാമൻ പറയുകയാണ് ചെയ്തത്. ഈ കണ്ടീഷനെ പറയുന്ന പേരാണെന്ന് ഈ ഒരു തിയറിനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയണത്, രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണെന്ത്? രാമൻ സ്കാറ്ററിങ് എന്ന പേരിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഈ രാമൻ സ്കാറ്ററിങ് അല്ലെങ്കിൽ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ എന്ത് ടൈപ്പ് പ്രതിഭാസം